back to my channel. അപ്പോൾ ഇന്ന് December 8, 2021 എൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ പ്ലാൻസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല. ഇപ്പോൾ ദാ ഇന്ന് രാവിലെ വർക്ക് ഉണ്ടായിരുന്നു, വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ലഞ്ച് ഒക്കെ കഴിക്കണം. പിന്നെ ഇന്ന് നമ്മുടെ ഇപ്പൊ ഇത്ര ദിവസം ഉത്സവത്തിന്റെ വിശേഷങ്ങളൊക്കെ ആയിരുന്നല്ലോ. ഉത്സവത്തിന്റെ ലാസ്റ്റ് ഡേ ആണ് പൂർണത്രേശ അമ്പലത്തില്. ഇന്ന് ആറാട്ടാണ്. അപ്പൊ കാലത്തെ പരിപാടികളൊന്നുമില്ല, ഈവനിങ് ഉണ്ട്. അപ്പൊ ഈവനിങ് ജസ്റ്റ് പോയിട്ടൊക്കെ കണ്ടിട്ട് വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി ആറാട്ടുണ്ട്. അപ്പൊ പറ്റുകയാണെങ്കിൽ പോണം. ഇത്രയും ദിവസം ഇങ്ങനെ അടുപ്പിച്ച് പോയി വന്നേണ്ടത് ഭയങ്കര ആകെ ഡള്ളായിട്ട് ക്ഷീണത്തിലേക്ക് ഇരിക്കുകയാണ്. ഉറക്കമൊക്കെ രാവിലെ വെളുപ്പിനൊക്കെ 2-3 മണിക്കൊക്കെയാണ് കഴിയാറുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും പിറ്റേ ദിവസം കാലത്തൊക്കെ ചില ദിവസമൊക്കെ പോകും. അങ്ങനെയാണ്. അപ്പോൾ ബർത്ത്ഡേ പ്ലാൻസ് ആയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ച് വരും. അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ, കേക്കൊക്കെ മുറിക്കും, അങ്ങനെയൊക്കെ. വേറെ പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്തല്ല. പിന്നെ നെക്സ്റ്റ് ഡേ വെനസ്ഡേ ആണ്. 9-ാം തീയതി ഞാൻ ഓഫ് എടുത്തിട്ടുണ്ട്. മുകേഷിനും ഓഫാണ്. അപ്പം അന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ കറുകുറ്റി പോകണം എന്നാണ് വിചാരിച്ചിരിക്കണേ. വേറെ കാര്യമായിട്ടൊന്നുമില്ല. ആ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ എന്താ ആള് ഓർത്തുണ്ടോന്ന് അറിയില്ല. ലാസ്റ്റ് ഇത് ഞാൻ പറഞ്ഞു 8-ാം തീയതി ബർത്ത്ഡേ ആണ്, ബർത്ത്ഡേ ആണ് എന്ന്. അതൊക്കെ എപ്പോഴും കൺഫ്യൂഷൻ, 6-ാണോ 8-ാണോ എന്നല്ല എപ്പോഴും എപ്പോഴും ചോദിക്കും. വേറെ അങ്ങനെ എന്തെങ്കിലും സർപ്രൈസോ ഗിഫ്റ്റോ അങ്ങനെയൊന്നും ആള് ഓർത്തിട്ടോ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. അപ്പൊ ഇപ്പൊ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാം. എന്താ, ഞങ്ങളിപ്പോൾ കുറ്റി ഒരു ഷോപ്പിങ്ങിന് വന്നേക്കാട്ടോ. ഏക ഉറങ്ങുമായിരുന്നു, അപ്പോൾ ആ ഗ്യാപ്പിൽ വേഗം പോന്നു. ഇത് നമ്മുടെ എടപ്പള്ളിയിലുള്ള H&M എന്ന് പറഞ്ഞ ആ ഒരു ഷോറൂമിലാണ്. അതൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. ഈ വലിയ ഒരു എന്താ പറയുക, ഫാഷനിസ്റ്റാസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റോറായിരിക്കും. ഇത്തിരി റേറ്റ് കൂടുതലുള്ള ഒരു സ്റ്റോറാണ്. പിന്നെ നമ്മുടെ അവിടെ തന്നെ ആ ബിൽഡിംഗ് തന്നെയാണ് സുദിയോ. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടുണ്ടല്ലോ. അവിടെ നമുക്ക് നല്ല അഫോർഡബിൾ റേഞ്ചിൽ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോഴത്തേക്കും ഈവനിങ് ആയി. ഈവനിങ് ആണ് ഇനി അവിടെ അമ്പലത്തിലൊക്കെ പരിപാടി. അപ്പം ഇനി നേരെ അമ്പലത്തിലേക്ക് പോകണം. അമ്പലത്തിലെത്തി ഇന്ന് ഈവനിങ് കാറ്റശ്ശിവേലി തുടങ്ങാനായിട്ട് വൈകി. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. 5 മണിക്കായി തുടങ്ങിയപ്പോൾ. ഇത് 6-ാം ദിവസമാണ്. അപ്പോൾ 6-ാം സ്പെഷ്യലായിട്ടുള്ള കാറ്റശ്ശിവേലി വൈകുന്നേരമാണ് ഒരു 4 മണി തൊട്ട് 7 മണി വരെ ഉണ്ടാവുന്നത്. കൊല്ലത്ത് ഉത്സവവിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. എനിക്ക് തോന്നി ഈ കോവിഡ് ആണ് അധികം സംസാരിക്കാനൊന്നും പറ്റിയില്ല. അപ്പം ഞാൻ അമ്പലത്തിനെ കുറിച്ച് കൂടുതൽ വേറൊരു വീഡിയോയിൽ പറയാം. ഹായ്, അപ്പോൾ ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ, December 9. ബർത്ത്ഡേയുടെ വിശേഷങ്ങളൊക്കെ കണ്ടുപോലെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അമ്പലങ്ങളിലൊക്കെ ഉത്സവത്തിനൊക്കെ പോയി കൂടി. ഇത്രയും ദിവസം ഉത്സവത്തിന് പോയതിന് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഓഫ് എടുത്തത്. ഇപ്പം ഇത് 8 മണി വരെയൊക്കെ സുഖമായിട്ട് എല്ലാവരും കിടന്ന് നല്ല ഓർക്കായിരുന്നു. ആറാട്ടങ്ങൾ പോകണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഒന്നും ഓർമ്മയില്ല. 6-ാം രാത്രി 12-2 മണി ആ ടൈമിലാണ് കേട്ടോ. അതിവിടെ അടുത്തുള്ള അമ്പലത്തിൽ പോകണം എന്ന് വിചാരിച്ച് കുറേ നേരമൊക്കെ നോക്കിയിരുന്നു. പക്ഷെ ഉറങ്ങിപ്പോയി എല്ലാവരും. അമ്മയൊക്കെ വരാൻ നമുക്ക് ഒരുമിച്ച് പോവാന്നൊക്കെ വിചാരിച്ചിരുന്നതാ. പക്ഷെ അത്രയും ദിവസം ആ ക്ഷീണത്തിൻ്റെ ഏക രാവിലെയൊക്കെ പോണേൻ്റെയൊക്കെ വെയിലും ചൂടും ഒക്കെ കണ്ടിട്ട് എല്ലാവരും ഉറങ്ങിപ്പോയി. അപ്പൊ ഇനിയിപ്പോ ഇന്നെന്താ, ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. കറുകുറ്റി പോകണം. ഈവനിങ് കറുകുറ്റി പോകും. പിന്നെ അതിന് മുമ്പ് അമ്മയ്ക്ക് ഇവിടെ മറ്റേ അച്ഛൻ KSEB ഓഫീസിലാണ്. തൃപ്പൂണിത്ര, പൂണിത്രേഷൻ്റെ അവിടെ അടുത്ത്. അപ്പൊ അവിടെ പോയിട്ട് എന്തോ ജസ്റ്റ് കാര്യം ചെയ്യാനുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പോവും. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ പുറത്തേക്ക് പോവാം. എന്താ ഫുഡ് കഴിക്കാൻ, ജസ്റ്റ് പുറത്തുനിന്ന് ഒരു ഫുഡ് കഴിക്കാന്നുള്ള രീതിയിൽ
വിചാരിച്ചിരിക്കുന്നു. അതൊരു പ്ലേസ് കേട്ടോ, ഞാൻ കുറച്ച് ഒരു ബാക്ക് വാട്ടേഴ്സിന്റെ സൈഡിലുള്ള ഒരു ഒരു റെസ്റ്റോ കഫേ പോലത്തെ ഒരു സംഭവമാണ്. കുറച്ച് നാളായിട്ട് ഞാൻ അതിങ്ങനെ വിചാരിക്കുന്നതാണ് പോകാൻ പോകാൻ, പക്ഷെ ഭയങ്കര തിരക്കുള്ള പ്ലേസാണ്. ഭയങ്കര തിരക്കില്ലാണ്ട് പോവാം, നമ്മൾ നേരത്തെ ബുക്കൊക്കെ ചെയ്യണം പോകണമെങ്കിൽ വിചാരിച്ചു. അപ്പോൾ അത് പോകാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. ബുക്കൊക്കെ ചെയ്തിട്ടുണ്ട്, എങ്ങനെയായിരിക്കും പോയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് ഇന്ന് അതിന്റെ വിശേഷങ്ങൾ കൂടി ഇടരുതിട്ടാ, ദൂരെ ഇട്. എന്താ പൊട്ടിക്കണേ? തേങ്ങോടിക്കണോ? ആയി, എന്നാൽ ഞങ്ങൾ അമ്പലത്തിൽ വന്നു കേട്ടോ. ഞാനും മേഘയും കൂടി, അമ്മ അവിടെ ഓഫീസിലേക്ക് പോയി. അപ്പോൾ അമ്പലം തൊട്ടടുത്ത് അമ്പലത്തിൻ്റെ, അപ്പോൾ അമ്പലത്തിൽ വന്നിപ്പോൾ ആ ഒച്ചയും ബഹളമൊന്നും ഇല്ലാത്തപ്പോൾ ഭയങ്കര സങ്കടം. ആനയും ആൾക്കാരും മേളമൊന്നും ഇല്ല. പൂനത്രേശ്വരൻ്റെ അമ്പലം കുറേ പഴക്കവും കുറേ ഐതിഹ്യങ്ങളൊക്കെ നിറഞ്ഞ അമ്പലമാണ്. അപ്പം ഞാൻ വേറൊരു വീഡിയോയിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ പറയാം കേട്ടോ. ഫസ്റ്റ് ടൈം നമ്മൾ കേക്ക് ഒക്കെ കൊണ്ടുവന്നു കേട്ടോ, നല്ല പെർഫെക്റ്റ് ആംബിയൻസിൽ നിന്ന് കട്ട് ചെയ്യാൻ പോകും. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ട്വൻ്റി 2021 ബർത്ത്ഡേയും ബ്യൂട്ടിഫുൾ ആയിട്ട് കഴിഞ്ഞു. നല്ല ബ്ലെസ്ഡ് ആയിരുന്നു ഈ പ്രാവശ്യം പൂനത്രേശൻ്റെ ആറാട്ട് ദിവസം തന്നെയാണ് ബർത്ത്ഡേ വന്നതും. പിന്നെ ഇങ്ങനത്തെ ഈ ഒരു എന്താ ബാക്ക് വാട്ടേഴ്സിൽ ഫസ്റ്റ് ടൈമായിട്ടാണ് ഇങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതിലും ഭയങ്കര സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ നമ്മൾ പോയ പ്ലേസ് ഏതാണ്, പ്ലേസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇനി വരുന്നതായിരിക്കും. അതിനു വേണ്ടി സ്റ്റേ ട്യൂൺഡ്. പിന്നെ അതുപോലെ തന്നെ ഐ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു താങ്ക് എവ്രി വൺ. എല്ലാവരും ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ എനിക്ക് ബർത്ത്ഡേ വിഷസ് തന്നതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്. ഈ ഇയറും അങ്ങനെ ഭംഗിയായിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റിയുള്ള സന്തോഷം, ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ഉണ്ട് ഇങ്ങനത്തെ ഒരു ബ്ലെസ്ഡ് ലൈഫിനും എല്ലാവരും കിട്ടിയതിൽ.